beginning was the Word, and the Word was with God, and the Word was God. The same was in the beginning with God. All things were made by Him, and without Him was not anything made that was made. In Him was life, and the life was the light of men. And the light shineth in darkness, and the darkness comprehended it not. ഇവിടെ മിക്ക കുഞ്ഞുങ്ങൾക്കും സ്മാർട്ട് ഫോണുണ്ട്. കാരണം എൻ്റെ അടുക്ക വന്ന് ഒരാൾ പ്രാർത്ഥിപ്പിച്ചു ഫോൺ പ്രതിഷ്ഠിക്കാൻ. വേറൊരാൾ വന്ന് എന്നോട് പറഞ്ഞു എനിക്കൊരു ഫോൺ കിട്ടി. അപ്പന്മാരും അമ്മമാരും അയൽവക്കത്തെ പിള്ളേർക്ക് ഫോൺ കിട്ടിയെന്നും പറഞ്ഞ് മക്കൾ വന്ന് കരയുമ്പോൾ വാങ്ങിച്ചു കൊടുക്കും. ആ ഫോൺ എന്തിനുള്ളതാ? പണ്ട് കാലത്ത് ഫോൺ എന്തിനുള്ളതാ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ വലിയ ഫോൺ? ആലുവ കോളേജിൽ ഞാൻ പഠിക്കാൻ ചെല്ലുമ്പോൾ 1963 ആദ്യമായിട്ട് ഫോൺ കാണുന്ന, ഡയലില്ല, വലിയ റിസീവർ എടുത്ത് ചെവി വെച്ച് കഴിയുമ്പോൾ ആലുവ എക്സ്ചേഞ്ച് എന്ന് ചോദിക്കും ഏത് നമ്പർ വേണം. ലോക്കൽ നമ്പറാണെങ്കിലും ദൂരെ വിളിക്കാനാണെങ്കിലും അവർ പിന്നെ കുത്തിത്തരും. ദൂരെ വിളിക്കാനാണെങ്കിൽ പിന്നെ വിളിക്കാവുന്നവരെ നമ്മൾ വെക്കണം, ബെല്ലടിക്കുന്നവരെ കാത്തിരിക്കണം. തിരുവല്ലയ്ക്ക് വിളിക്കാനാണ് കാത്തിരിക്കുക. അവർക്ക് കണക്ഷൻ കിട്ടി വരുമ്പോൾ 3 മണിക്കൂർ എടുക്കും ആലുവായി തിരുവല്ലയ്ക്ക്. അമേരിക്കയിൽ ഞാൻ പഠിക്കാൻ ചെന്നപ്പോൾ ഡയൽ ചെയ്യുന്ന ഫോൺ കണ്ടു. ഡയൽ ചെയ്ത് വിളിക്കാം. അത് കഴിഞ്ഞ് പിന്നൊരു പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു അമേരിക്കക്കാരൻ വെള്ളക്കാരൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കാനുള്ള ഫോൺ ഇനി ഉണ്ടാകും. ഞാൻ ചിരിച്ചു. അലോചിച്ച് എന്തിനാ ചിരിക്കുന്നത്? ഞാൻ മനസ്സിലോടത്ത് വലിയ ഫോണുണ്ടല്ലോ, അലുവായിരിക്കുന്ന ഫോൺ, അതെങ്ങനെ പോക്കറ്റ് ഇടുന്നത്? കാലം മാറി, ലോകം മാറി. മിക്കവാറും ആളുകളുടെ കയ്യിൽ ഫോണുണ്ട്. ഫോണില്ലാത്തത് ഒരറിവില്ലായ്മയായിട്ടാണ് കുഞ്ഞുങ്ങൾ കരുതുന്നത്. പക്ഷേ ഫോണിനകത്ത് വഷളത്വം ഒളിഞ്ഞിരിപ്പുണ്ട്. വഷളത്വം ഫോണിൽ കൂടെ വിളിക്കാം. സ്മാർട്ട് ഫോണാണെങ്കിൽ ഫേസ്ബുക്ക് ഡൗൺലോഡ് ചെയ്യാം, വാട്സപ്പ് ഉണ്ട്, വേറെ ആരും അറിയാത്ത രഹസ്യ സംഭാഷണമാണ് എന്ന് ധരിച്ച് പറയുന്നതെല്ലാം റെക്കോർഡായിക്കൊണ്ടിരിക്കുക. എഴുതിയതെല്ലാം മായ്ക്കാത്ത രേഖയായിട്ട് കിടക്കുക. എപ്പോഴെങ്കിലും ആ പങ്കാളി നിങ്ങളുടെ എതിരായാൽ അവരുടെ കയ്യിൽ നിങ്ങൾക്കെതിരെയുള്ള രേഖയിരിക്കുക. വേണ്ട, എന്നെ വിളിച്ചു പറഞ്ഞത് ഇതിനകത്തുണ്ട്. എനിക്ക് അയച്ചതായ ചാറ്റുകൾ ഇതിനകത്തുണ്ട്. ഇതിൽ എൻജോയ് ചെയ്യുന്ന ആളുകളുടെ പേരാണ് സൈബർ വഷളന്മാർ. വഷളത്വമാണ് ഏറ്റവും തെറ്റായ കാര്യമാണ്. ടെലഫോൺ ഒരിക്കലും ലൈംഗികമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള ഉപാധി ആക്കരുത്. ഇൻറ്റിമസിയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള ഉപാധി ആക്കരുത്. വസ്ത്രരഹിതമായ ഫോട്ടോകൾ എടുത്ത് ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കരുത്. ഇതെല്ലാം ഏറ്റവും കൂടുതൽ നിങ്ങൾക്കെതിരായിട്ട് തിരിഞ്ഞു വരും. ആരും അറിഞ്ഞില്ല, ശരിയാ, പക്ഷെ മുകളിലൊരു കണ്ണുണ്ട്, എല്ലാം അറിയുന്ന ഒരു കണ്ണ്. തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് സാക്ഷികളായി ദൈവം വിളിക്കുന്നത് ആരെയാണ്? ജനത്തെ ന്യായം വിധിക്കുവാൻ സാക്ഷികളായി ദൈവം വിളിക്കുന്നത്. ഒന്നാം സാക്ഷി ആകാശം, രണ്ടാം സാക്ഷി ഭൂമി. ആകാശത്തെയും ഭൂമിയും വിളിക്കുക. ആകാശം വലിയ വീഡിയോ ക്യാമറയാ,
സ്വർഗത്തിൻ്റെ വലിയ വീഡിയോ ക്യാമറയായ ആകാശം, ഈ ഭൂമി സകല ശബ്ദവും റെക്കോർഡ് ചെയ്യുന്ന വലിയ ടേപ്പ് റെക്കോർഡറാണ്. നിന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ആകാശത്തിനും ഭൂമിക്കും അറിയാം. അവർ സാക്ഷികളാണ്. ആരും അറിഞ്ഞില്ലെന്ന് ധരിക്കരുത്, ആരും കണ്ടില്ലെന്ന് ധരിക്കരുത്. ദൈവത്തിനൊന്നും വിഷയമല്ല, സാരമില്ലാതെ കരുതരുത്. ഇതെല്ലാം ആപത്തുകളാണ്. ഇതിന് ദൈവത്തിൻ്റെ ബാലശിക്ഷ നിങ്ങൾക്കുണ്ടാകും. ഇത് നിങ്ങൾക്ക് ലോകത്തോടെ ശിക്ഷയിൽ വരാതിരിപ്പാൻ നിങ്ങളെ ബാലശിക്ഷ കഴിക്കുക. അപ്പോൾ ബാലശിക്ഷയ്ക്കകത്ത് ബലഹീനതയുണ്ട്, ബാലശിക്ഷയ്ക്കകത്ത് രോഗമുണ്ട്, ബാലശിക്ഷയ്ക്കകത്ത് മരണമുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പർപ്പസ് തന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാ. ഇടയ്ക്ക് വെച്ച് മരിച്ചാൽ നീ സ്വർഗത്തിൽ ചെല്ലുമെങ്കിൽ ഇടയ്ക്ക് വെച്ച് മരിക്കാൻ സമ്മതിക്കും. നിനക്ക് ആ ജീവിക്കാൻ ആഗ്രഹം. നിനക്ക് ജീവിക്കണമോ? വിശുദ്ധിയോടെ ജീവിക്കണം. ഇവിടെ പറയുന്നത് താഴോട്ട് വായിച്ചാൽ അറിയാം. ഈ ബാലശിക്ഷ എന്തിനാ? ദൈവത്തിൻ്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടത്. അതിനാണ് ബാലശിക്ഷ. ദൈവത്തിന് ചേരാത്തതെല്ലാം ജീവിതത്തിൽ നീക്കിക്കളയണം. ഇന്ന് ഇവിടെ വെച്ച് തീരുമാനമെടുക്കണം, എൻ്റെ ദൈവത്തിന് പ്രസാദമില്ലാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യത്തില്ല. എൻ്റെ ഫോണിൽ കൂടെ ഞാൻ ചെയ്യത്തില്ല, എൻ്റെ ഫേസ്ബുക്കിൽ കൂടെ ഞാൻ ചെയ്യത്തില്ല, എൻ്റെ വാട്സപ്പിൽ കൂടെ ഞാൻ ചെയ്യത്തില്ല, ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്യത്തില്ല എന്ന് ഇന്ന് തീരുമാനമെടുക്കണം. പെൺകുട്ടികളെ പല യുവാക്കന്മാരും പരിചയപ്പെടുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഫോൺ നമ്പരാ. എന്തോ ഫോണിൽ കൂടെ പറയാൻ ഇത്ര അത്യാവശ്യം. പെൺകുട്ടികളെ മനസ്സിലാക്കണം, 16 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇമോഷണൽ ലഭിക്കാം. വികാരത്തിനാണ് പ്രാധാന്യം, ലോജിക്കിനല്ല, യുക്തിയുക്തമായ ചിന്തയല്ല, വൈകാരികമായ ഫീലിങ്സ്. ആ ഫീലിങ്സ് ഒരു നല്ല ഫീലിംഗ് ആയിരുന്നു. ആ ശബ്ദം നല്ല രസം കേൾക്കാൻ എന്നെ വിളിക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്നെല്ലാം പറയുന്ന ഫീലിങ്സ് ചതിക്കുന്ന ഫീലിംഗാണ്. ഫീലിങ്ങിൻ്റെ പുറകെ പോകരുത്, വികാരപരമായ ഇത്തരം ചതിവുകളുടെ പുറകെ പോകരുത്. എല്ലാ ദിവസവും പത്രത്തിൽ വായിക്കുന്നില്ലേ ഇത്തരം ചതിവുകളുടെ കാര്യം? ചെറിയ പെൺകുട്ടികളെ മുതൽ പീഡിപ്പിച്ച് കൊല്ലുന്ന ഒരു ദുഷ്ട സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മൃഗങ്ങളായി മാറി മനുഷ്യർ, മൃഗങ്ങളായി മാറിയിരിക്കുന്ന മനുഷ്യർ എപ്പോഴാണ് ചാടി വീഴുന്നതെന്നറിയത്തില്ല. ഒറ്റ പുരുഷനും നിന്റെ ശരീരത്തെ സ്പർശിക്കാൻ അനുവാദം കൊടുക്കരുത്. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ബാലശിക്ഷ കഴിക്കും. പത്യ ഉപദേശത്തിലും ബാലശിക്ഷയിലും തൻ്റെ ജനത്തെ അവൻ നടത്തും. എന്തിനാണ്? ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖമത്രേ എന്ന് തോന്നും പിന്നത്തേതിലോ. അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. വലിയ കൊടുങ്കാറ്റടിക്കും ജീവിതത്തിനെ, കൊടുങ്കാറ്റടിക്കും സമ്പത്ത് തകർച്ചയുടെ കൊടുങ്കാറ്റടിക്കും, പ്രതികൂലങ്ങളുടെ കൊടുങ്കാറ്റടിക്കും, മനസ്സിൽ വിഷമുണ്ടാക്കുന്ന കൊടുങ്കാറ്റടിക്കും. ആ കൊടുങ്കാറ്റ് വരുമ്പോൾ നീ നോക്കും, എന്ത് ചെയ്യും? ദൈവം എന്ത് ചെയ്യും? മുമ്പിലോട്ട് നോക്കി ദൈവത്തെ കണ്ടില്ല, പുറകിലോട്ട് നോക്കി ദൈവത്തെ കണ്ടില്ല. അയ്യോ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരവുള്ള ദൈവം ഇടത്തു വശത്ത് നോക്കി അവിടെയും കണ്ടില്ല, വലത്തു വശത്ത് നോക്കി അവിടെയും കണ്ടില്ല. ദൈവത്തെ നീ കണ്ടില്ല. കൊടുങ്കാറ്റടിക്കുമ്പോൾ ദൈവത്തെ നീ തിരക്കും കാണത്തില്ല. നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരുള്ള അതിഭയങ്കരമായ കൊടുങ്കാറ്റടിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് സഞ്ചരിക്കുന്നത്. നീ ദൈവത്തെ കണ്ടില്ലെങ്കിലും നിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നിന്റെ ഉടമസ്ഥനാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നവൻ, ഏറ്റവും അടുത്ത തുണയാകുന്ന കഷ്ടങ്ങളിലാണ്. കർത്താവ് തനക്ക് ഏറ്റവും അടുത്ത തുണയാണോ? ദൈവം നിങ്ങൾക്ക് ഏറ്റവും അടുത്ത തുണയാകണോ? ആണെങ്കിൽ കഷ്ടത സഹിക്കണം, പ്രതികൂലങ്ങൾ സഹിക്കണം. ഇത് ഞെരുക്കത്തിൻ്റെ പാതയാണ്, ഇടുക്കത്തിൻ്റെ പാതയാണ്.
വീതി കൂടിയതും വിശാലവുമായ പാത പലരും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിനേവ നിങ്ങൾ യേശുവിന് രക്ഷിതാവായി സ്വീകരിച്ചാൽ പിന്നെ ഇഷ്ടം പോലെ ജീവിച്ചോ, നല്ല വീതിയും വിശാലമുള്ള സ്ഥലമാണ്, നല്ല ഉയർച്ച കിട്ടും, നല്ല ഐശ്വര്യം കിട്ടുമെന്ന് പറയും. പക്ഷേ അതിൻ്റെ ഒടുവിൽ നാശമാണ്. ജീവങ്കിലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കവും അത്രേ, അതിനെ പോകുന്ന മറി ചുരുക്കമത്രേ. ജീവങ്കിലേക്ക് പോകുന്ന വഴിയിൽ കല്ലും മുള്ളുമുണ്ട്, അവിടെ പ്രതികൂലങ്ങൾ പ്രയാസങ്ങളുണ്ട്. അവിടെ മുൻപോട്ട് കാലെടുത്ത് വെക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നീ ഭാരപ്പെടുന്ന അവസരമുണ്ട്. എങ്ങനെങ്കിലും വലിഞ്ഞ് 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 ഈ കർത്താവ് നിരക്കുന്ന ക്രൂശും എടുത്തോണ്ട് ഈ പാതയിൽ കൂടെ നടന്നങ്ങ് ചെല്ല്. അങ്ങേയറ്റത്ത് ഒരാൾ നിപ്പുണ്ട് നിന്നെ സ്വീകരിക്കുവാൻ. അവൻ നിന്റെ കയ്യിൽ നിന്ന് നിന്നെ ക്രൂശ് പിടിച്ച് മാറ്റി വെച്ച് പകരം തേജസ്സിന്റെ കിരീടം നിന്റെ തലയിലേക്ക് വെച്ചു തരൂ. അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് സകല ശിക്ഷയും ആദ്യം വേദനയുള്ളതാ, സങ്കടമുള്ളതാ. പക്ഷേ അതിൽ കൂടാണ് നീതിയുടെ അഭ്യസനം നിനക്കുണ്ടാകുന്നത്. എന്താണ് ഈ ശിക്ഷകൾ കഴിഞ്ഞാൽ സംഭവിക്കേണ്ടത്? ആകയാൽ തളർന്ന കൈ, തളർന്നു പോയില്ലേ ശിക്ഷ കൊണ്ട് കയ്യ്, അത് കുഴഞ്ഞ മുഴങ്കാല്, അത് രണ്ടും നിവർത്തണം. നീ ക്ഷീണിച്ച് കിടക്കണ്ട, നീ തളർന്നു കിടക്കണ്ട, നീ എഴുന്നേറ്റ് ജ്വലിച്ച് പ്രകാശിക്കണം. ആകയാൽ തളർന്ന കയ്യും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകരുത്. കാലിനിപ്പോൾ മുടന്തേ ഉള്ളു, അങ്ങനെ നടന്ന് കിടന്ന് ഉളുക്കൊണ്ടാകല്ല. നീ അത് ഭേദമാകേണ്ടതിന് കാലിന് പാത നിരത്തുവിൻ. പാത നിരത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റു മനുഷ്യരുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. മറ്റു മനുഷ്യരുമായുള്ള ബന്ധത്തിൽ ഇടർച്ചയുണ്ടാകരുത്. ഇടർച്ചയുണ്ടായാലും നിന്റെ കാലിൻ്റെ ഉളുക്ക് ഭേദമാകത്തില്ല. വിശ്വാസം ഏറ്റവും കൂടുതൽ ഓർത്തുകൊള്ളുക, സകല വിശ്വാസികളും കേട്ടുകൊള്ളുക, വിശുദ്ധി എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ഇതാണ് ശുദ്ധീകരണം. എന്താ ശുദ്ധീകരണം? ഈ ശുദ്ധീകരണം പ്രാപിക്കാനാണ് ബാലശിക്ഷ. ഈ ശുദ്ധീകരണം പ്രാപിക്കാനാണ് ദൈവത്തിൻ്റെ തീയിൽ കൂടെ ദൈവം കടത്തുന്നത്. അതിനാണ് കൊടുങ്കാറ്റടിക്കുന്നത്. എന്ത് സംഭവിക്കണേ? എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ഇടത്തും വലത്തിരിക്കുന്ന ആളുകളെ നോക്കിക്കേ, തലയുതിരിച്ച് നോക്കിയേ, ആരെങ്കിലും പിണക്കുണ്ടോ? പിണക്കുണ്ടെങ്കിൽ ശുദ്ധീകരണം പ്രാപിക്കണം. അല്ല, അടുത്തല്ലിരിക്കുന്ന അങ്ങ് ദൂരെ മതി, ശുദ്ധീകരണം പ്രാപിക്കണം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ഒന്നുകൂടെ ഞാൻ പറയാം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. എന്താണ് ശുദ്ധീകരണം? മറ്റു മനുഷ്യരോട് സമാധാനമായിട്ടിരിക്കുന്ന ശുദ്ധീകരണം, വഴക്കിട്ടിരിക്കുന്ന ശുദ്ധീകരണമല്ല, വൈരാഗ്യം കൊണ്ട് നടക്കുക ശുദ്ധീകരണമല്ല, പിണക്കുള്ളിലുള്ളത് ശുദ്ധീകരണമല്ല, കണ്ടാ മിണ്ടാ നടക്കുന്നത് ശുദ്ധീകരണമല്ല, മുഖം വീർപ്പിച്ച് നടക്കുക ശുദ്ധീകരണമല്ല, മനസ്സിൽ പ്രാകുന്നത് ശുദ്ധീകരണമല്ല. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം. എനിക്ക് എന്ന കാര്യം, എനിക്ക് എൻ്റെ ദൈവമല്ലേ വലുത്, എൻ്റെ ദൈവൻ്റെ കാര്യം നോക്കിക്കൊള്ളും, എനിക്കാരോടും വഴക്കില്ല, എനിക്കാരോടും പിണങ്ങണ്ട, എനിക്കാരോടും വൈരാഗ്യം ചെയ്യണ്ട, എനിക്കാരോടും പക തീർക്കാനില്ല, എനിക്ക് എല്ലാവരുടെ ശുദ്ധീകരണമാണ്. ഈ സഭയിലുള്ള മുഴുവൻ വിശ്വാസികളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്കാർക്കെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ എന്നോട് അസ്വസ്ഥതയുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ക്ഷമിക്കണം. എനിക്ക് നിങ്ങളോട് ഒരാളോട് പോലും അസ്വസ്ഥതയില്ല. എല്ലാവരോടും എനിക്ക് സമാധാനമാണ്. നിങ്ങളൊക്കെ വലിയ സ്നേഹമാണ്, വെറുതെ പറയുകയല്ല. നിങ്ങൾ ദൈവം എൻ്റെ മക്കൾ ഏൽപ്പിച്ച ആട്ടിൻ കൂട്ടമാണ്. ഞാൻ മാത്രമല്ല, കർത്താവിൻ്റെ ദാസന്മാരിവിടുണ്ട് ഇടയന്മാരായിട്ട്. ഞങ്ങൾ ഒന്നിച്ചുചേർന്ന് ഒരു ടീമായിട്ട് നിന്ന് നിങ്ങളെ പരിപാലിക്കുമ്പോൾ നിങ്ങളോട് വഴക്കില്ല, നിങ്ങളോട് വൈരാഗ്യമില്ല, നിങ്ങളോട് വിരോധമില്ല. നിങ്ങൾ ഞങ്ങളുടെ കുറ്റം പറഞ്ഞെന്ന് കേട്ടാൽ അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല, പിണക്കം വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഇത്രയും മനസ്സിലായല്ല എല്ലാവർക്കും? ഈ പറഞ്ഞതെല്ലാം മനസ്സിലായോ? അതിന് കാരണം അടുത്ത വാക്യം ഞാൻ പറയാൻ പോവുക. ഈ ശുദ്ധീകരണം കൂടാതെ
ആരും കർത്താവിനെ കാണുകയില്ല. കർത്താവിനെ കാണണമെങ്കിൽ ഒരു കാര്യം നോക്കൂ, എല്ലാരോടും സമാധാനം ആചരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അത് വെളുത്ത ഉടുപ്പായിരുന്നോ, ക്ലീൻ ഷേവ് ആയിരുന്നോ, കളറുള്ള സാരി ആയിരുന്നോ, അല്ലയോ, എന്തായിരുന്നു ഇട്ടത്, ഇതൊന്നും നോക്കത്തില്ല. ഒറ്റ കാര്യം, എല്ലാവരോടും സമാധാനമുണ്ടോ, അയൽക്കാരോടും സമാധാനമുണ്ടോ, ചുറ്റുപാടുള്ള സമാധാനമുണ്ടോ, നമ്മളെ കുറ്റം പറഞ്ഞവരുടെ സമാധാനമുണ്ടോ, നമുക്ക് നഷ്ടം വരുത്തിയവരോട് സമാധാനമുണ്ടോ, നമ്മളെക്കുറിച്ച് താഴ്ത്തിക്കെട്ടി പറഞ്ഞവരോട് സമാധാനമുണ്ടോ, അവരെന്ത് ചെയ്യട്ടെ, നീ അങ്ങോട്ട് ഒരു വൈരാഗ്യം ചെയ്യരുത്. നീ സമാധാനം ആചരിച്ചാൽ ശുദ്ധീകരണം, ആ ശുദ്ധീകരണം ഉണ്ടെങ്കിലേ കർത്താവിനെ കാണാനൊക്കത്തുള്ളൂ. കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ കൈവെക്കാം. കർത്താവിനെ കാണണമെന്ന് ആഗ്രഹം കൈവെക്കുക. കൈവർത്ത് പിടിച്ച് കൈവെക്കിയ മുഴുവൻ ആളോട് ഞാൻ പറയട്ടെ, ആരോടെങ്കിലും പിണക്കുണ്ടെങ്കിൽ ഇപ്പോൾ വിട്ടുകളയിടും, ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ഇപ്പോൾ വിട്ടുകളയിടും. ഇതിനാണ് ബാലശിക്ഷ. ഈ വിശുദ്ധി പ്രാപിക്കേണ്ടതിനാണ് ശിക്ഷ തരുന്നത്. ഇടർച്ചകൾ മാറിപ്പോകണം, അകൽച്ചകൾ മാറിപ്പോകണം. നമുക്ക് ചെറിയൊരു ജീവിതം, പിണങ്ങിയിരുന്നിട്ട് എന്തോ കാര്യമാണ്. ഒരിക്കൽ വിദേശത്ത് വന്ന പ്രസംഗകൻ ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോഴേ ഉദാഹരണം കാണിച്ചു. ഇവിടെ കസേരകളിട്ടേക്ക്, അത് കസേരയിൽ ഇരിക്കുക, ഞങ്ങളൊക്കെ അദ്ദേഹം പ്രസംഗത്തിനിടെ കസേരയെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരോടെങ്കിലും വഴക്കിടുമ്പോൾ, ആരോടെങ്കിലും പിണങ്ങിയിരിക്കുമ്പോൾ, ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കസേരയിലിരിക്കുന്ന പോലെ ആ വിഷയത്തിൽ നിങ്ങൾ ഒട്ടിയിരിക്കുക. നിങ്ങൾ അത് മനസ്സിൽ നിന്ന് വിട്ടുകളയുന്നില്ല. എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റു, കസേരയുടെ രണ്ട് കയ്യിലും പിടിച്ചോണ്ട് എഴുന്നേറ്റും കസേര കസേര പുറകിലുണ്ട്, നടക്കുമ്പോഴെല്ലാം കസേര പുറകിലുണ്ട്. നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും അകത്ത് ഈ കസേര പോലെ ഇരിപ്പുണ്ട് വിരോധം. നിങ്ങൾ പോകുന്നിടത്തല്ല ഈ പടക്കം ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് സുഖമാണ് ഇത് പറിച്ച് ദൂരോട്ടെറിഞ്ഞാൽ. എനിക്ക് വിഷയമല്ല, എൻ്റെ വിഷയം ഞാൻ ദൈവത്തിൻ്റെ പക്കൽ ഏൽപ്പിച്ചു. ഇനി ദൈവമാണിത് കൈകാര്യം ചെയ്യുന്നത്. അതും ചുമന്നുകൊണ്ട് നടക്കാൻ എനിക്ക് നേരമില്ല. എനിക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ അവരുടെ കുറ്റമല്ല ഓർക്കേണ്ടത്. നിയമേ പ്രതികാരം ചെയ്യണേ, പ്രതികാരം ചെയ്യണമേ എന്ന പ്രാർത്ഥനയല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. നീ മന്ത്രവാദിയല്ല, മന്ത്രവാദം ചെയ്യുന്ന പോലെ നീ പ്രാർത്ഥിക്കരുത്. നീ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. യേശുക്രിസ്തു എങ്ങനെ നിന്നോട് ക്ഷമിച്ചോ അതുപോലെ നിന്റെ ശത്രുക്കളോട് നീ ക്ഷമിക്കണം. എല്ലാവരോടും ദൈവസ്നേഹം കൊണ്ട്, ദൈവസ്നേഹത്തിൽ അവരെ കാണാൻ ഇടയാക്കണം. അതാണ് ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മരണപ്പെടുകയും, ആരും ദുർനടപ്പുകാർ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകൾ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുവേൻ. പ്രബോധനം തരിക, മുന്നറിയിപ്പ് തരിക. അകത്ത് ശുദ്ധീകരണമില്ലാതെ അകത്ത് വിരോധവുമായി നടന്നാൽ ഏറ്റവും ഒടുവിൽ യേശാവ് വന്ന് അപ്പാ അപ്പാ എനിക്കൂടെ അനുഗ്രഹം തരണമേ നിലവിളിച്ചു. മകനെ, നിന്റെ സഹോദരൻ അനുഗ്രഹമെല്ലാം കൊണ്ടുപോയി, നിനക്ക് അനുഗ്രഹമില്ല. അവൻ നിലവിളിച്ചിട്ടും കരുണ കിട്ടിയില്ല. ഇപ്പോഴാണ് സുപ്രസാദ കാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം. നിന്റെ നന്മകൾ നീ പിടിച്ചുകൊള്ളണം, നിനക്കുള്ളത് നീ പിടിച്ചുകൊള്ളണം, നിന്റെ കൃപ നീ പിടിച്ചുകൊള്ളണം, നിന്റെ ആത്മീയം നീ പിടിച്ചുകൊള്ളണം, നിന്റെ വിശ്വാസം നീ പിടിച്ചുകൊള്ളണം. ഒന്നും വിട്ടുകളയരുത്. കർത്താവ് തന്നെ സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കുന്നു. എത്ര പേർക്കുറപ്പുണ്ട്? കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ സന്തോഷത്തോടെ അവരെ ശിക്ഷ സഹിക്കണം. കറക്ഷന് വേണ്ടി, പ്രിവെൻഷന് വേണ്ടി, അറിവിന് വേണ്ടി നൽകുന്ന ശിക്ഷകൾ സ്തോത്രത്തോടുകൂടെ സഹിക്കണം. നിന്റെ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ അവൻ നിന്റെ തൊട്ടടുത്ത് നിപ്പുണ്ട്. അവൻ അറിയാതെ തന്നെ തലയിൽ ഒരു മുടി താഴെ വീഴത്തില്ല. എല്ലാം നന്മയ്ക്കാക്കി അവൻ മാറ്റും. ശത്രു ദോഷമായി ചെയ്യുന്നു, ദൈവം നന്മയ്ക്കാക്കി മാറ്റും.
ലോകമുഖം പൗർഷൻ ടി വി ചാനലിലൂടെ പ്രസംഗം കേൾക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന ഈ പ്രസംഗം പൗർഷൻ ടി വി ചാനലിൽ സ്പോൺസർ ചെയ്യുന്ന ആളുകളുണ്ട്. ചിലരുടെ പേര് അവരുടെ പേര് പോലും എഴുതണ്ട, ഒരു വെൽവിഷർ എന്ന് എഴുതിയാൽ മതി. അവരുടെ പേര് വരാനല്ല, ദൈവവചനം എല്ലായിടത്തും ചെല്ലണമെന്നുള്ള ആഗ്രഹത്തിൽ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തോടൊപ്പം എല്ലാ കുടുംബങ്ങളിലും ദൈവ രോഗശാന്തി, ദൈവ സമാധാനവും കടന്നു വരട്ടെ. സ്വർഗസ്നായ പിതാവേ, ഇവിടെയുള്ള എല്ലാവർക്കുമായി സ്തോത്രം വചനം കേട്ട് അനുഞ്ഞഗ്രഹിക്കണം. നിൻ്റെ കൃപ ഞങ്ങളോട് കൂടി ഞങ്ങളുടെ ബാലശിക്ഷ സന്തോഷത്തോടെ സഹിക്കുവാനും ദൈവിക പൂർണ്ണതയിലേക്ക് നടത്തപ്പെടാനും സകല മനുഷ്യരോടും സമാധാനം അതിരിപ്പാൻ ഞങ്ങൾക്കിടയാക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. Amen.